हेलो फ्रेंड्स वेलकम बैक टू माय चैनल नान इन ओरु वैरायटी टिप्पु आयिट्टाण वन्निट्टुल्लदु नम्मल नम्मुडे वीट्टिल लेमन ज्यूस लेम അതുപോലെ തന്നെ ലെമൺ ടീ അതൊക്കെ ഉണ്ടാക്കി എടുക്കാൻ യൂസ് ചെയ്യുന്ന ലെമൺ നമ്മളെല്ലാവരും അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് സാധാരണ നമ്മളത് കളയാറാണ് ചെയ്യാറ്. ഞാനിപ്പോൾ അതെല്ലാം സ്റ്റോർ ചെയ്തിട്ട് ഒരു കുപ്പിയിൽ നിറയെ ലെമണ നിറഞ്ഞിട്ടുണ്ട്. ഒരു മാസത്തോളമുള്ള ലെമണാണ്. ഇപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂണോളം കടുകിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതും നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മുടെ നാരങ്ങയിൽ ഓൾറെഡി ഉപ്പുണ്ട്. നമ്മുടെ നാരങ്ങ നമ്മൾ ഉപ്പിലിട്ട് വെച്ചതാണ് അതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂണോളം കായംപൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈസ്റ്റേണിൻ്റെ കമ്പനിയുടെ കായപ്പൊടിയാണ്. നിങ്ങൾക്ക് ഏത് കമ്പനി യൂസ് ചെയ്യാം. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ഞാൻ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഉപ്പിലിട്ട നാരങ്ങയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ വിനാഗിർ ചേർത്ത് കൊടുക്കണ്ട, അതിൻ്റെ വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പല പല വീഡിയോസുമായി ഞാൻ ഇനിയും വരും. അതുവരെ ബൈ.